ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ എൻ്റെ ജനനകാലം മുതൽ ജീവിതത്തിൻ്റെ ഒരു സുഖം കിട്ടിയതിൻ്റെ സമാധാനമായി. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ 4 കൊല്ലം കൊണ്ട് കൊണ്ടുനടന്ന് നോക്കിയത്. ഒരുപാട് ഒരുപാട് കണ്ണുനീരാലെ കൊണ്ടുനടന്ന സമയത്താണ് ഞങ്ങൾ ഈ രാജകുമാരി കാർ പിടിച്ച് തണലിൽ അന്ന് തണുപ്പിച്ചത്. അന്ന് തൊട്ട് ഇന്നോളം അവരെ ചെലവിൽ ഞങ്ങൾക്ക് ഈ കുട്ടികളെ കഴിഞ്ഞുകൊണ്ട് പോയത്. ഇന്ന് അന്ന് അവർ ഞങ്ങളടുത്ത് പറഞ്ഞൊരു വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് വെച്ച് നിങ്ങളെ ഞങ്ങൾ സമാധാനത്തെ ആക്കാമെന്ന് പറഞ്ഞു. അതേപോലെ അവർ ഞങ്ങൾക്ക് ചെയ്ത് തരുകയും ചെയ്തു. തളർന്നു ഞാൻ അലഞ്ഞ് ഞാൻ തിരിഞ്ഞ് എന്നോട് ഇല്ലാതെ കയറി ചെന്ന് രാജകുമാർ ആ താത്താടെ വീട്ടിൽ ഞാൻ കയറി ചെന്ന് എനിക്ക് ആഹാരവും തന്നു, എൻ്റെ മക്കൾക്കും ആഹാരം തന്നു. പിന്നെ മാസം തോറും എല്ലാം ആഹാരം തരുന്നു കൊണ്ട് എന്നിട്ട് കിടക്കാടൻ തരാമെന്ന് പറഞ്ഞു. ആ പറയൊക്കെ ശരി. ഇപ്പോൾ കിടക്കാടൻ അവർക്ക് വേറെ മക്കത്തോളാത്താലോ കൊടുത്തിട്ട് സന്തോഷമായിരുന്നു. രാജകുമാരി ഗ്രൂപ്പിന്റെ കനവിനൊരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ സാധു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽദാന കർമ്മം വർക്കല MLA അഡ്വക്കേറ്റ് വി ജോയ് നിർവഹിച്ചു. ശാരീരിക അവശതകൾ മൂലം ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഈ കുടുംബം കൊറോണ കാലത്താണ് രാജകുമാരിയുടെ പടിവാതിൽക്കിലെത്തിയത്. വിഷപ്പിനോളം മറ്റൊരു വിഷമവും ഈ ലോകത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ രാജകുമാരി ഗ്രൂപ്പ് ഏറ്റെടുത്തു. പിന്നീട് ഇവർക്കായി വീടൊരുക്കുന്നതിന് വേണ്ടി നാവായിക്കുളം പുന്നോട് വസ്തു കണ്ടെത്തുകയും അവിടെ വീട് പണികഴിപ്പിക്കുകയുമായിരുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള മാതാവും ഒരു മകളും സംസാരശേഷിയില്ലാത്ത മകനും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ തോരാ കണ്ണീരാണ് രാജകുമാരി ഗ്രൂപ്പ് സന്തോഷ കണ്ണീരാക്കി മാറ്റിയത്. സമാനതകളില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങളാണ് രാജകുമാരി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ചടങ്ങിൽ മുൻ MLA വർക്കല കഹാർ, പുന്നോട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ ജലീൽ ബാക്കവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പല യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, രാജകുമാരി ഗ്രൂപ്പ് പ്രതിനിധികളായ സഫീർ, ഷുഹൈബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കല്ലമ്പല ന്യൂസ്.